कम्यूणिस्ट पार्टी ऑफ इंडिया मार्क्सिस्ट കേരളത്തിൽ മാത്രമേ ഉള്ളൂ കാര്യമായിട്ട്. പക്ഷേ കേരളത്തിൽ ഭീകരതയും കൊലപാതകവും തട്ടിക്കൊണ്ടുപോകലും പിടിച്ചുവെക്കലും ഭീഷണിപ്പെടുത്തലും സ്ത്രീ പീഡനവും അടക്കമുള്ള കാര്യങ്ങളിലാണ് പാർട്ടിക്ക് താല്പര്യം. പ്രത്യേകിച്ചും വടക്കൻ മേഖലകളിലെ പാർട്ടി ഗ്രാമങ്ങളിൽ സാധാരണ ജനങ്ങൾ, അതായത് ഒരു പാർട്ടിയിലും പെടാത്തവരും അന്യ പാർട്ടിയിൽ വിശ്വസിക്കുന്നവരുമൊക്കെ എങ്ങനെ ജീവിക്കുന്നു എന്നതിന്റെ നേർചിത്രം നമ്മൾ പലപ്പോഴും വാർത്തകളിലൂടെ കാണിച്ചു തന്നതാണ്. ദേശാഭിമാനി വരുത്തിയില്ലെങ്കിൽ മർദ്ദനം, അതുപോലെ പാർട്ടി പരിപാടികൾക്ക് സ്ത്രീകൾ അടക്കം ചെന്നില്ലെങ്കിൽ മർദ്ദനം, കുട്ടികളെ ബാലസംഘത്തിൽ ചേർത്തില്ലെങ്കിൽ അതിന് ഭീഷണി, മർദ്ദനം, ഇതൊക്കെ അവിടെ സ്ഥിരമായി പാർട്ടി ഗ്രാമങ്ങളിൽ നടക്കുന്ന കാര്യങ്ങളാണ്. പിന്നെ കഴിഞ്ഞ ദിവസം എം സി ജോസഫ് എന്ന അവരെ പാർട്ടിയുടെ അധ്യക്ഷയാണോ അല്ലെങ്കിൽ പാർട്ടി നയിക്കുന്ന വനിതാ കമ്മീഷന്റെ അധ്യക്ഷയാണോ സംസ്ഥാന വനിതാ കമ്മീഷന്റെ അധ്യക്ഷയാണോ എന്ന കാര്യത്തിൽ ഒരു സംശയമുണ്ട്. കാരണം അവർക്കെല്ലാം പാർട്ടിയാണ്, ജീവാത്മാവും പരമാത്മാവും പാർട്ടിയാണെന്ന് പരസ്യമായി തന്നെ എം സി ജോസഫ് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ സ്ത്രീ പീഡകന്മാർക്ക് സ്തുതി പാടുന്ന, സ്ത്രീ പീഡകന്മാർക്ക് കുടപിടിക്കുന്ന പാർട്ടി, അതുപോലെ പത്തനംതിട്ടയിൽ പ്രധാനപ്പെട്ട ഒരു പാർട്ടി പ്രവർത്തകനാണ് ഒരു പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തുകയും ആ പെൺകുട്ടിയുടെ സർട്ടിഫിക്കറ്റുകൾ തട്ടിക്കൊണ്ടുപോവുകയും ചെയ്യുന്നത്. പിന്നെ പി കെ ശശി എം എൽ എയുടെ കാര്യം അറിയാമല്ലോ, ഡിവൈഎഫ്ഐ വനിതാ നേതാവ്. ഇതിനു മുൻപ് പലതരത്തിൽ പരാതികൾ ഉണ്ടായിട്ടുണ്ട്, അവിടെയെല്ലാം ഒതുക്കലുകൾ മാത്രമേ നടന്നിട്ടുള്ളൂ. പാർട്ടി അന്വേഷിക്കും, എല്ലാം പാർട്ടി അന്വേഷിക്കും, പാർട്ടി അന്വേഷിക്കും എന്ന് സത്യം പറഞ്ഞാൽ ഈ പാർട്ടി അന്വേഷിക്കും എന്ന് പറഞ്ഞ് കോടിയേരി ബാലകൃഷ്ണൻ മടുത്തിട്ടുണ്ടാവും. അതൊന്ന് റെക്കോർഡ് ചെയ്ത് വെച്ച് എല്ലാവരും കേൾപ്പിച്ചാൽ നന്നായിരിക്കും. കാരണം പാർട്ടിക്ക് സമാന്തര സംവിധാനങ്ങളുണ്ട്, പോലീസുണ്ട്, പോലീസ് സ്റ്റേഷനുണ്ട്, കോടതിയുണ്ട്, ജഡ്ജിയുണ്ട്, ആരാച്ചാരുണ്ട്, ആരാച്ചാരന്മാരാണ് കൂടുതൽ. അതുപോലെ തന്നെ ജനകീയ വിചാരണയുണ്ട്, വയലിന്റെ നടുക്ക് വെച്ച് ജനകീയ വിചാരണയുണ്ട്. അങ്ങനെ പല സംഭവങ്ങളുള്ള പാർട്ടിയാണ്. നമുക്ക് കാസർഗോഡ് ജില്ലയിൽ കഴിഞ്ഞ ദിവസം ഒരു പ്രായമായ വ്യക്തി പാർട്ടി പ്രവർത്തകന്റെ നേതൃത്വത്തിൽ ക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തിയ ഒരു വാർത്ത പ്രേക്ഷകർ അറിഞ്ഞു കാണുന്നുണ്ട്. അതിന്റെ വിശദാംശങ്ങൾ ഒന്ന് നോക്കാം. ചെറുവത്തൂര്, കാസർഗോഡ് ജില്ലയിലെ ചെറുവത്തൂരാണ് സി പി എം നേതാവ് വൃദ്ധനെ അടിച്ചു കൊലപ്പെടുത്തിയ സംഭവം. ഒതുക്കി തീർക്കാനാണ് ഇപ്പോൾ പുതിയ ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാം ഒതുക്കി തീർക്കലാണല്ലോ, പാർട്ടി അന്വേഷിക്കും അല്ലെങ്കിൽ ഒതുക്കി തീർക്കും. സർക്കാരിന്റെ കയ്യിലുണ്ട്, എന്ത് വേണമെങ്കിലും കാണിക്കാം, എന്ത് തോന്നിയ സമയം വേണമെങ്കിലും ഇവിടെ നടക്കും. ഇപ്പോൾ നാട്ടുകാർ പ്രക്ഷോഭത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ഈ ഒരു വിഷയത്തിൽ. പ്രായമായ ഒരു വ്യക്തിയെ ഇത്രയും ക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തിയിട്ട് ഈ കേസ് ഒതുക്കി തീർക്കാൻ ശ്രമിച്ചാൽ നാട്ടുകാർ വെറുതെ ഇരിക്കുമോ? ഇനി നാട്ടുകാർ വെറുതെ ഇരുന്നാൽ തന്നെ ഇവിടുത്തെ സമൂഹം വെറുതെ ഇരിക്കുമോ? ഇവിടുത്തെ മാധ്യമങ്ങൾ വെറുതെ ഇരിക്കുമോ എന്നൊക്കെ ചോദ്യങ്ങൾ ഉയരുന്നുണ്ട് മാധ്യമങ്ങളുടെ കാര്യം പോട്ടെ. ഇതിപ്പോൾ സി പി എമ്മിന്റെ കാര്യമായതുകൊണ്ട് ചിലപ്പോൾ മാധ്യമങ്ങൾ ഇതൊക്കെ വെള്ളം പൂശാനുള്ള ശ്രമങ്ങൾ നടത്തുമായിരിക്കും, അറിയില്ല. ഒലാട്ട് കോളനിയിലെ പട്ടികജാതി വിഭാഗക്കാരനായ തമ്പാൻ എന്ന വ്യക്തി മരിച്ചത് സി പി എം നേതാവായ അധ്യാപകൻ മനോഹരന്റെ മർദ്ദനമേറ്റിട്ടാണെന്നാണ് വീട്ടുകാരുടെ പരാതി. അധ്യാപകനാണ്, മനോഹരൻ എന്ന അധ്യാപകനാണ് ഇയാളെ മർദ്ദിച്ച് കൊലപ്പെടുത്തിയത്. അപ്പോൾ അധ്യാപകന്മാരുടെ, സി പി എം പ്രവർത്തകരായ അധ്യാപകന്മാരുടെ സംസ്കാരം കൂടി, അവരുടെ മനസ്സുകൂടി ഒന്ന് കാണുക, എത്ര ക്രൂരമാണ്, എത്ര നികൃഷ്ടമാണ് എന്ന് സാധാരണക്കാർ ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. സി പി എം നേതാവായ അധ്യാപകൻ മനോഹരന്റെ മർദ്ദനമേറ്റു. അധ്യാപകനെതിരെ കേസെടുക്കാതെ പാർട്ടി ഇടപെട്ട സംഭവം ഒതുക്കി തീർക്കാനുള്ള ശ്രമം നടന്നു വരികയാണ് അവിടെ. വലിയ കാര്യമായിട്ട് ഈ വയസ്സായ ആളെയൊക്കെ ക്രൂരമായി മർദ്ദിച്ചു കഴിഞ്ഞാൽ അയാൾ ചിലപ്പോൾ മരിച്ചു പോകില്ലേ? രോഗിയായിരിക്കാം, ആരോഗ്യമുള്ള ആളായി ആകണം എന്നില്ല. അപ്പോൾ കൊലപാതകം തന്നെ, ആസൂത്രിതമായ കൊലപാതകം എന്ന് തന്നെ പറയേണ്ടി വരും. ഒലാട്ട് കോളനിക്ക് സമീപത്തെ കടയിൽ നിന്ന് ശർക്കര വാങ്ങി വീട്ടിലേക്ക് മടങ്ങുമ്പോഴാണ് സി പി എം നേതാവും കൊടക്കാട് ഗവൺമെന്റ് യു പി സ്കൂൾ അധ്യാപകനുമായ മനോഹരൻ തടഞ്ഞു നിർത്തി ഈ വയോവൃദ്ധനെ, ഈ തമ്പാൻ എന്ന വ്യക്തിയെ മർദ്ദിച്ചത്. വാറ്റ്ചാരായുണ്ടാക്കാനാണ് ശർക്കര വാങ്ങിക്കൊണ്ടു പോയത് എന്ന് പറഞ്ഞായിരുന്നു ആക്രമണം. അയ്യട, സി പി എംകാർ വാറ്റാത്തവര്, ഏഴോ എട്ടോ കേസുണ്ട് സി പി എംകാർ, കേസെടുത്തോ അല്ലെങ്കിൽ അന്വേഷണം ഉണ്ടോ എന്നറിയില്ല. സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലായിട്ട് ഇതുപോലെ പല വാറ്റ് കേന്ദ്രങ്ങളും കോടയും ഒക്കെ പിടിച്ചത് സി പി എം നേതാക്കളാണ്. അത് എല്ലാ പാർട്ടിയിലും പെട്ടവരുണ്ട് കേട്ടോ. അതിപ്പോ പാർട്ടിക്കാരെ ആക്കി മാറ്റുക എന്നുള്ളത് അത് സി പി എമ്മിന്റെ ഒരു രീതിയാണല്ലോ. അതായത് ഇപ്പോൾ മറ്റ് പാർട്ടിക്കാരാണെങ്കിൽ അവരുടെ പേരെടുത്ത് പറഞ്ഞ് ദേശാഭിമാനി വലിയ തലക്കെട്ട് നിരത്തും, സി പി എംകാരാണെങ്കിൽ പേര് പാർട്ടിയുമൊന്നും പറയുകയില്ല. അത് നമ്മൾ പലപ്പോഴും വായിച്ചതാണ്. എന്തായാലും പാവം പിടിച്ചൊരു മനുഷ്യൻ ശർക്കര വാങ്ങി വീട്ടിലോട്ട് എന്തെങ്കിലും ഭക്ഷണ സാധനം ഉണ്ടാക്കാനായിരിക്കും, അല്ലെങ്കിൽ കൊച്ചുകുട്ടികൾക്ക് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കാനായിരിക്കും പാവം ഈ തമ്പാൻ എന്ന് പറയുന്ന വൃദ്ധൻ ശർക്കര വാങ്ങിക്കൊണ്ട് പോയത്. അത് വാറ്റ്ചാരായം ഉണ്ടാക്കാനാണെന്ന് പറഞ്ഞായിരുന്നു ഈ മനോഹരൻ എന്ന് പറയുന്ന ഗവൺമെന്റ് യു പി സ്കൂൾ അധ്യാപകൻ തടഞ്ഞു നിർത്തി, സി പി എംകാരനായ അധ്യാപകൻ തടഞ്ഞു നിർത്തി ഈ പാവവൃദ്ധനെ മർദ്ദിച്ചത്. ഇനി വാറ്റ്ചാരായം ഉണ്ടാക്കാനാണെങ്കിൽ തന്നെ അതിൻ്റെ അതിന്റെ തെളിവുകളും കാര്യങ്ങളും ഒക്കെ അന്വേഷിക്കണ്ടേ? അയാളുടെ വീട്ടിൽ പോയി നോക്കണ്ടേ? വയസ്സായ ആളെ കയറി മർദ്ദിക്കുകയാണോ? ഇവിടെ എല്ലാം നിയമം കയ്യിലെടുക്കുകയാണ്. എം സി ജോസഫ് പറഞ്ഞ പോലെ പാർട്ടിക്ക് എല്ലാ സംവിധാനങ്ങളുമുണ്ട്, അതിൽപ്പെടുന്നയാളാണോ ഈ മനോഹരൻ എന്ന അധ്യാപകൻ എന്ന് നാട്ടുകാർ ചോദിക്കുന്നു. മർദ്ദനത്തെ തുടർന്ന് വീട്ടിലെത്തിയ തമ്പാൻ അവശനായി വീണു. 3 ദിവസം ഭക്ഷണം പോലും കഴിക്കാനാവാതെ തളർന്ന് കിടപ്പായി. തുടർന്ന് ഇദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴി മരിക്കുകയായിരുന്നു. സ്വന്തമായി വീടോ ആധാർ കാർഡോ പോലും ഇല്ലാത്ത തമ്പാനും ഭാര്യയും ഷീറ്റ് കൊണ്ട് മറച്ച ഒരു കുരയിലാണ് താമസിച്ചിരുന്നത്. അപ്പോൾ വാറ്റി ജീവിക്കാനുള്ള സ്ഥിതിവിശേഷമൊക്കെ ഉണ്ടല്ലോ അല്ലെ? കഷ്ടം തന്നെ. ഇങ്ങനെയൊക്കെയാണോ ചിന്തിക്കേണ്ടത്? കക്ക നീക്കിയ ചുണ്ണാമുണ്ടാക്കിയാണ് ജീവിതം കഴിഞ്ഞു പോകുന്നത്. സി പി എം കുടുംബമായ ഇദ്ദേഹം സി പി എം കുടുംബമാണ്. ഈ തമ്പാൻ എന്ന് പറയുന്ന പ്രായമായ വ്യക്തി സി പി എമ്മിന്റെ അനുഭാവിയാണ്. അനുഭാവികൾക്ക് ഇതാണ് അവസ്ഥയെങ്കിൽ മറ്റു പാർട്ടിക്കാർക്ക് സി പി എമ്മിന്റെ പാർട്ടി ഗ്രാമങ്ങളിൽ എന്താകും അവസ്ഥ? അവരൊക്കെ ഇന്ന് ജീവിച്ചിരിക്കുന്നത് എന്തോ ദൈവഭാഗ്യം കൊണ്ടാണ്.
അല്ലെങ്കിൽ എപ്പോഴേ തല്ലിക്കൊമ്പേ. അതേസമയം പാർട്ടി നടത്തുന്ന ചിട്ടി കിട്ടിയ 1,50,000 രൂപ തമ്പാന്റെ ഭാര്യ സഹോദരനിൽ നിന്ന് മനോഹരനും സി പി എം വാടകവുമായ സഹോദരൻ ഗംഗാധരനും ചേർന്ന് കൈക്കലാക്കിയതായി വീട്ടുകാർ പരാതിപ്പെടുന്നു. അല്ല, കൊലപാതകം മാത്രമല്ല തട്ടിപ്പറിക്കലുമുണ്ട്. ഒരു യു പി സ്കൂൾ അധ്യാപകന് എത്ര രൂപ ശമ്പളം കിട്ടും? മാന്യമായിട്ട് ജീവിച്ചുകൂടി. ഈ പാവ പിടിച്ച ആൾക്ക് ചിട്ടി കിട്ടിയ എത്രയാണ്? 1,50,000 രൂപ തമ്പാന്റെ ഭാര്യ സഹോദരനിൽ നിന്ന് തട്ടിയെടുത്തു. അതുമായി ബന്ധപ്പെട്ട് തർക്കമുണ്ടായി, അതിനാണ് തല്ലിയത് എന്ന് പറയുന്നുണ്ട്. എന്തായാലും തല്ലിക്കൊല്ലും ഉറപ്പാണ്. പാർട്ടി ഗ്രാമങ്ങളിൽ തല്ലിക്കൊല്ലും സി പി എം അല്ലെങ്കിൽ അല്ലെങ്കിൽ സി പി എമ്മിന്റെ കാണപ്പത്തിന് കൂട്ടുനിന്നില്ലെങ്കിൽ തല്ലിക്കൊല്ലും. ഇതൊക്കെ ആര് ചോദിക്കാൻ, ആര് പറയാം? സി പി എമ്മിന്റെ പോലീസല്ലേ ഇവിടെ ഉള്ളത്? ഇവിടെ കാക്കിയിട്ടവരും സി പി എമ്മിന്റെ പോലീസാണ്, ഖാക്കിയും ചുമപ്പ് വിട്ടവരും സി പി എമ്മിന്റെ പോലീസാണ്. സ്വന്തമായി കോടതിയുണ്ട്, അന്വേഷണ കമ്മീഷനുണ്ട്, ജഡ്ജിയുണ്ട്, ആരാചാരുണ്ട്. അപ്പോൾ ആരാചാരന്മാരാണ് കൂടുതൽ ആവർത്തിക്കുന്നത്. അപ്പോൾ സി പി എമ്മിന്റെ കീഴിൽ ഇവിടെ ആർക്കും രക്ഷയില്ല, ജീവിക്കാൻ പോലും സമ്മതിക്കില്ല. വയസ്സായവരെയും തല്ലിക്കൊല്ലും, എന്നിട്ട് കേസ് ഒതുക്കി തീർക്കും. എന്തൊരു നാടാണ്, എന്തൊരവസ്ഥയാണ്! ഇതാണ് പ്രബുദ്ധ കേരളം. ഇവർ ഇവിടെ മാത്രമായി ഒതുങ്ങി കൂടിയത് ഭാഗ്യം. കഴിഞ്ഞ ദിവസവും ഇത് തന്നെ പറഞ്ഞിരുന്നു, ഇവർ ഇന്ത്യയിൽ എങ്ങാനും ഭരണം നേടുകയായിരുന്നെങ്കിൽ നമ്മുടെ ഭാരതത്തിന്റെ അവസ്ഥ എന്താകുമായിരുന്നു എന്നൊന്ന് ആലോചിച്ചു നോക്കും. അല്ല, സംഭവിക്കാൻ ഒരു സാധ്യതയുമില്ലാത്ത കാര്യമാണ് പറയുന്നത്, എന്നാലും വെറുതെ ഒന്ന് സങ്കല്പിച്ചു നോക്കുക, അത്രയുള്ളൂ. സി പി എം എന്നാൽ കൊലപാതകികളുടെയും കാമ്പാലികന്മാരുടെയും അതുപോലെ തന്നെ സ്ത്രീ പീഡകരുടെയും സാമൂഹ്യ ദ്രോഹികളുടെയും ഒക്കെ പാർട്ടിയാണ്. അറിയില്ല, അതൊക്കെയാണ് കാണുന്നത്. ഒരു പാർട്ടിയല്ലേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റ് എന്ന് പറയുന്ന ഒരു ദേശീയ നിലവാരത്തിലുള്ള ഒരു പാർട്ടിയാണെന്നല്ലേ പറയുന്നത്? ഇതൊക്കെയാണോ പാർട്ടിയുടെ സംസ്കാരം? ശ്രീ കോടിയേരി ബാലകൃഷ്ണനും ശ്രീ സീതാറാം യെച്ചൂരിയും ഒക്കെ ഈ ഒരു കാര്യത്തിൽ എന്തെങ്കിലും ഒക്കെ ഈ പാർട്ടി പ്രവർത്തകരോട് പറയണം. കാരണം പ്രവർത്തകർക്ക് പാർട്ടിയാണ് പ്രധാനം, പാർട്ടിയുടെ നേതൃത്വം പറഞ്ഞു കഴിഞ്ഞാൽ എന്തും ചെയ്യും എന്നൊക്കെയാണ് പറയാറ്, നമുക്കറിയില്ല. എന്തായാലും ഒന്ന് പറയണം, ഈ നാട്ടിൽ മനുഷ്യരെ സമാധാനത്തോടെ ജീവിക്കാൻ ഒന്ന് അനുവദിക്കണം. ഒരു അപേക്ഷ മാത്രമാണ്. വെബ് ഡെസ്ക്, തത്വ ന്യൂസ്.